മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ്. എന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു കമ്പനിയാണ്, കുറേ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ എല്ലാ ബ്രാഞ്ചിനും കൂടി നമ്മളൊരു കമ്പനി വലിയൊരു ഗോഡൗണിൽ കുറേ മെറ്റീരിയൽസ് ഇങ്ങനെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ആ ബ്രാഞ്ചുകളൊക്കെ മെറ്റീരിയൽസ് ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ എടുത്തു കൊടുക്കുക ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വന്തം കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് കൂട്ടിയിട്ടല്ലല്ലോ കൊടുക്കുക, നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയ ആ രൂപയ്ക്കാണല്ലോ കൊടുക്കുക. അപ്പോൾ പലതരത്തിലാണ് പല കമ്പനികളും ഈ ബ്രാഞ്ചുകൾക്ക് എടുത്തു വച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ പ്രൈസിനാണ് എന്നാണ് പഠിക്കാൻ പോണം. മൂന്ന് തരത്തിലുണ്ട് മെയിൻലി: കോസ്റ്റ് പ്രൈസ്, ആവറേജ് പ്രൈസ്, നോഷണൽ പ്രൈസ്. കോസ്റ്റ് പ്രൈസിൽ തന്നെ ഇങ്ങനെ ആറ് തരമുണ്ട്, വായിച്ച് നോക്കുക. ആവറേജ് പ്രൈസിലും ആറ് തരമുണ്ട്, നോഷണൽ പ്രൈസിൽ നാല് തരമുണ്ട്. പക്ഷേ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് ഈ നാലെണ്ണം മാത്രമാണ്: ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എന്ന് വെച്ചാൽ നമ്മളെ വലിയ ഗോഡൗണിൽ ഏത് മെറ്റീരിയലാണോ ആദ്യം വരുന്നത് അതിൻ്റെ വില എത്രയാണ്, ആ വിലയ്ക്കാണ് നമ്മൾ ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആരെങ്കിലും ഏതെങ്കിലും ബ്രാഞ്ച് നമ്മളെടുത്ത് മെറ്റീരിയൽ ചോദിച്ച് വന്നാൽ ആ വിലയ്ക്കാണ് നമ്മൾ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഒന്നുകൂടി ക്ലിയർ ആവും. ഫീച്ചേഴ്സൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇതാണ് സ്റ്റോർസ് ലെഡ്ജർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റോർസ് ലെഡ്ജർ പ്രോബ്ലമാണെന്ന്. അതിൻ്റെ ഫിഫോ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യാമെന്നാണ്. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്: ഡേറ്റ് ഉണ്ടാവും, പിന്നെ റിസീപ്റ്റ് എന്ന് പറഞ്ഞൊരു കോൾ ഉണ്ടാവും. നമുക്ക് ഈ ഗോഡൗണിൽ റിസീവ് ചെയ്യുന്ന സാധനങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള ഏരിയ ആണ്. ഇവിടെ ക്വാണ്ടിറ്റി, ഇവിടെ റേറ്റ്, ക്വാണ്ടിറ്റി ഇൻ ടു റേറ്റ് ചെയ്ത എമൗണ്ട് കിട്ടും. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാഞ്ചുകൾക്ക് ഇഷ്യൂ ചെയ്യുമല്ലോ, പുറത്തേക്ക് കൊടുക്കുമല്ലോ, അത് റെക്കോർഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. ക്വാണ്ടിറ്റി, റേറ്റ്, ക്വാണ്ടിറ്റി ഇൻ ടു റേറ്റ് ചെയ്ത എമൗണ്ട് കിട്ടും. ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്ത കുറച്ച് സാധനം ഉണ്ടാവും, പുറത്തേക്ക് കൊടുത്ത കുറച്ച് സാധനം ഉണ്ടാവും, എന്നാലും ബാക്കി ഗോഡൗണിൽ കുറച്ച് കിടക്കുന്നുണ്ടാവുമല്ലോ, അത് കാണിക്കാനുള്ള സ്ഥലമാണ്. അതിൽ ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ചെയ്താൽ ടോട്ടൽ എമൗണ്ട് കിട്ടും. ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ജനുവരിയിൽ പെർച്ചേസ്ഡ് 200 കിലോഗ്രാംസ് അറ്റ് 25 റുപ്പീസ്. അതാണ് ആദ്യം, അത് ആദ്യം റെക്കോർഡ് ചെയ്യുക. ആ ഫോർമാറ്റിൽ എഴുതുക: പെർച്ചേസ് ഇഷ്യൂ ബാലൻസ്, അല്ലെങ്കിൽ റെസീപ്റ്റ് ഇഷ്യൂ ബാലൻസ് എന്ന ഫോർമാറ്റിൽ എഴുതുക. അപ്പോൾ ആദ്യം നമുക്കുണ്ടായത് ഫസ്റ്റ് ജനുവരിയിൽ 200 കിലോ സാധനം 25 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ കിട്ടിയ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുക? പെർച്ചേസ് അല്ലെങ്കിൽ ഇഷ്യൂ കൊളത്തിലാണ്. 5000 രൂപയാണ് വാല്യൂ. അതെങ്ങനെ കിട്ടിയ? 200 × 25. ഇപ്പം നമ്മളതിൽ ഇത്ര ബാലൻസ് ഉണ്ട്, നമ്മളിപ്പോൾ കൊടുത്തിട്ടൊന്നുമില്ല ഫസ്റ്റ് ജനുവരിയിൽ. അപ്പം നമ്മളെ ഗോഡൗണിൽ ബാലൻസ് ഉള്ളത് 200 കിലോഗ്രാം 25 രൂപയുടെ മെറ്റീരിയൽസ് ഉണ്ട്. അതായത് 5000 ആണ് വാല്യൂ. ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു. രണ്ടാമത്തെ നോക്കുക: സെക്കൻഡ് ജാനുവരി പെർച്ചേസ്ഡ് 300 കിലോഗ്രാം അറ്റ് 26 റുപ്പീസ്. സെക്കൻഡ് ജാനുവരിയിൽ 300 കിലോ വാങ്ങി 26 രൂപയാണ് ഓരോന്നിനും, ടോട്ടൽ 7800. ഇപ്പം നമ്മളതിൽ എത്ര ഉണ്ട് ബാലൻസ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റേറ്റ് മാറുന്നതിനനുസരിച്ച് വേറെ വേറെ സ്ഥലത്താണ് ഗോഡൗണിൽ സൂക്ഷിക്കുക. അതായത് വേറെ വേറെ എന്താ നോക്കുക, നമ്മൾ ആദ്യം 25 രൂപയ്ക്ക് വാങ്ങിയ സാധനം സെപ്പറേറ്റ് സൂക്ഷിച്ച് വെക്കുക. 200 kg 25 വാങ്ങിയിരുന്നല്ലോ ജനുവരി 1, അത് ആദ്യം റെക്കോർഡ് ചെയ്യുക, കാണിക്കുക. നമ്മളതിൽ ബാലൻസ് ഉണ്ടല്ലോ, പുറത്ത് കൊടുത്തിട്ടില്ലല്ലോ, അത് ആദ്യം എഴുതുക. പിന്നെ ഇപ്പോൾ കിട്ടിയ സാധനം അതും സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ബോക്സിൽ കാണിക്കുക. ഇപ്പം ടോട്ടൽ നമുക്ക് 200 kg മെറ്റീരിയലുണ്ട്, 300 kg മെറ്റീരിയലുണ്ട്. രണ്ടിനും റേറ്റ് വ്യത്യാസമാണ്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി തേർഡ് ജാനുവരിയിൽ പെർച്ചേസ്ഡ് 400 kg at 27 rupees. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റിസീവ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ അല്ലേ കാണിക്കുക, 427, അത് ടോട്ടൽ ചെയ്താൽ 10,800 കിട്ടും. റെക്കോർഡ് ചെയ്യുമ്പം നമ്മളതിൽ ബാലൻസ് എത്ര ഉണ്ട്? പുറത്തേക്ക് ഒന്നും കൊടുത്തിട്ടില്ല, എല്ലാ സാധനവും ഗോഡൗണിലുള്ളത്, പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം.
ഫസ്റ്റ് ഇത് സാധനം ആദ്യം റെക്കോർഡ് ചെയ്യുക 225,000 പിന്നെ 326,700 പിന്നെ ഇപ്പോൾ കിട്ടിയത് 427,800 ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി 4th January ഇഷ്യൂഡ് 650 kilogram. ഏതോ ബ്രാഞ്ച് ചോദിച്ചു വന്ന് 650 kilogram അവർക്ക് വേണം, നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. 650 kilogram വേണം. അപ്പോൾ നമ്മളിൽ ടോട്ടൽ എത്ര കിലോഗ്രാം ഉണ്ട്? 200 + 300 + 400 900 kilogram ഉണ്ട്. അതിൽ 650 kilogram ആണ് ബ്രാഞ്ചിന് വേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഓർഡർ ഉണ്ട് ഇതിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടതിന്. ആദ്യം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ആദ്യം വന്നത് 225 രൂപയുടെ 200 kilo അല്ലേ, അത് ആദ്യം ഇഷ്യൂ ചെയ്യാം. ഇനി എത്ര വേണം? 650 ആവാൻ 450 കൂടി വേണം അല്ലേ. അപ്പം അടുത്തത് ഇത് ഫുള്ള് തീർന്ന്, ഇത് മൊത്തം നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഇനി ബാക്കിയുള്ളത് 300 kg 26 രൂപയുടെ, അതും അതേപോലെ റെക്കോർഡ് ചെയ്യാം. ഇപ്പം ടോട്ടൽ എത്രയായി? 500 kg നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി എത്ര കൊടുക്കാണ്ട്? 650 kg ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇഷ്യൂ ചെയ്യുമ്പോൾ ഇവിടെയാണല്ലോ കാണിക്കാം, ഇഷ്യൂ ചെയ്യുന്ന ഇവിടെയാണ് കാണിക്കുക. അപ്പം ബാക്കി 150 kg കൂടി പുറത്തേക്ക് കൊടുക്കാനുണ്ട്. ആ 150 kg എവിടെ നിന്ന് എടുത്ത് കൊടുക്കുക? ഇത് ഫുള്ള് കാലിയായി, ഇതും കാലിയായി, ഇനി ബാക്കിയുള്ള ഇതിൽ നിന്നാണ്. ഇതിൽ നിന്ന് 150 കൊടുക്കുക. 150 × 27 ടോട്ടൽ ചെയ്ത 4050. ഇത് ഫുൾ കാലിയായി, ഇത് ഫുൾ കാലിയായി, ഇതിൽ 150 കാലിയായി. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 400 − 250 400 − 150 ഇത്ര ഉണ്ടാവും, 250 ബാക്കി ഉണ്ടാവും. 27 രൂപയുടെ ഇത്രയാണ് ടോട്ടൽ. അടുത്ത നോക്കുക, 5th January പർച്ചേസ് 200 kg അറ്റ് 24. പർച്ചേസ് ആണ്, അതായത് റിസീവ് ചെയ്യാണ്, ഇങ്ങോട്ടേക്ക് വരികയാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ എവിടെ കാണിക്കുക? 200 × 24 = 4800. അപ്പോൾ നമ്മളിൽ ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന ബാലൻസ് 250 × 27 = 6750. ഇതൊന്നും എന്താ കാണിക്കാത്ത? ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് ഇതിൽ 150 ഇഷ്യൂ ചെയ്ത് ബാക്കി 250 ആയിരുന്നു. പിന്നെ പുതിയ വന്ന സാധനം വേറെ റെക്കോർഡ് ചെയ്യാം. ലാസ്റ്റ് വൺ, 6th January ഇഷ്യൂഡ് 350 kg. 350 kg പുറത്തേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് എടുത്തു കൊടുക്കുക. 250 ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആദ്യം വന്നതിൽ നിന്ന് എടുത്തു കൊടുക്കുക. 27 രൂപ ടോട്ടൽ. ഇനി 150 കൂടി കൊടുക്കാനുണ്ട്. ആ 150 ഈ 200 എടുത്തു കൊടുക്കുക. ഇനി സോറി, 100 കൊടുക്കാനുള്ള, 250 കൊടുത്തു കഴിഞ്ഞ് 100 കൊടുക്കാനുള്ളത് ഈ 200 ബോക്സിൽ നിന്ന് എടുത്തു കൊടുക്കുക. 100 × 24 = 2400. ഇനി ബാക്കിയുള്ളത് 200 ൽ 100 എടുത്തു കൊടുത്ത് ബാക്കി 100 റേറ്റ് 24 ആണ്, ടോട്ടലിലാണ്. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഒന്ന് ചെയ്ത് നോക്കുക, എളുപ്പമാണ്. ആദ്യം വന്നതായിരിക്കണം നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യേണ്ടത്, അതിനാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്.